ഹലോ ഗായ്സ് പി എസ് സി ടൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറോണ വൈറസിനെ കുറിച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക അതേപോലെ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തെടുക്കുക കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചൈന ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയ വ്യക്തി ഉത്തരം ഡോക്ടർ ലീവൻ ലിയാങ് കൊറോണ വൈറസിന് കോവിഡ് പത്തൊമ്പത് എന്ന പേര് നിർദ്ദേശിച്ചത് ആര് കൊറോണ വൈറസിന് കോവിഡ് പത്തൊമ്പത് എന്ന പേര് നിർദ്ദേശിച്ചത് ആര് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ് പത്തൊമ്പത് എന്നതിൻ്റെ പൂർണ രൂപം കോവിഡ് പത്തൊമ്പത് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് കൊറോണ വൈറസ് ഡിസീസ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ ഉത്തരം ആറ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആറാമത്തെ സംഭവമാണ് കൊറോണ കൊറോണ വൈറസിനെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൊറോണ വൈറസിനെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ചത് ഉത്തരം ഡബ്ല്യു എച്ച്ഒ കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് ഇന്ത്യയിൽ സമ്പൂർണ കർഫ്യൂ പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ സമ്പൂർണ കർഫ്യൂ പ്രഖ്യാപിച്ചത് കൊറോണ വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നിർദ്ദേശിച്ച പേര് എന്തായിരുന്നു ഉത്തരം നോവൽ കൊറോണ വൈറസ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം കൊറോണ വൈറസിനെ തുടർന്ന് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൊറോണ വൈറസിനെ തുടർന്ന് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ കൊറോണ വൈറസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കൊറോണ വൈറസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ദിവസം ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശൂർ ഏത് മനുഷ്യ അവയവത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത് ഉത്തരം ശ്വാസകോശം കൊറോണ വൈറസ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഉത്തരം ആർ ടി പി സി ആർ കൊറോണ വൈറസ് ഉത്ഭവ കേന്ദ്രമായ വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊറോണ വൈറസിന്റെ ഉത്ഭവ കേന്ദ്രമായ വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹുബേയി കൊറോണ വൈറസ് മൂലമുള്ള ആദ്യ മരണം സംഭവിച്ചത് ഏത് സംസ്ഥാനത്താണ് കർണാടക മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം അറിയപ്പെടുന്നത് സുനോട്ടിക് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ സഹായമെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഉത്തരം ദിശ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ ടോൾ ഫ്രീ നമ്പർ പത്ത് അമ്പത്തിയാറ് കൊറോണ വൈറസ് വ്യാപനം തടയാനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ കൊറോണ വൈറസ് വ്യാപനം തടയാനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദ ചെയിൻ കൊറോണ വൈറസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഫീച്ചർ ഉത്തരം ഇൻസ്റ്റഗ്രാം ഫീഡ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ വൈറസിനെതിരെ പൊരുതാൻ ഡബ്ല്യു എച്ച്ഒ യൂണിസെഫ് യു എൻ ഡി പി എന്നിവയുമായി ചേർന്ന് കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്ബ് ആരംഭിച്ചത് ഉത്തരം വാട്സാപ്പ് കൊറോണ വൈറസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാട്സപ്പ് ആരംഭിച്ച പുതിയ ഫീച്ചറാണ് വാട്സപ്പ് ചാറ്റ് ബോട്ട് കൊറോണ വൈറസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഫേസ്ബുക്ക് തുടങ്ങിയ പുതിയ ഫീച്ചറാണ് കൊറോണ വൈറസ് ഇൻഫർമേഷൻ സെന്റർ ഏത് ഭാഷയിൽ നിന്നാണ് കൊറോണ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് കൊറോണ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം ലാറ്റിൻ സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം ഒരു കോടി ഡോളർ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്തെ പ്രസിഡന്റിനാണ് ഉത്തരം ബ്രസീൽ ബ്രസീലിയൻ പ്രസിഡന്റായ ജയ് ബോൽസൻ ആരോഗ്യമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് കൊറോണ വൈറസിന്റെ ആകൃതി ഉത്തരം കിരീടത്തിന്റെ ഷെയ്പാണ് കൊറോണ വൈറസിന് ഓർത്തിരിക്കുക ക്രൗൺ ഷെയ്പ്ഡ് കൊറോണ വൈറസിന്റെ ആകൃതിയാണ് ക്രൗൺ ഷെയ്പ്ഡ് കോവിഡ് പത്തൊമ്പതിന് കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം ഉത്തരം സാസ് കോ കൊറോണ വാക്സിൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണ സംഘത്തെ നയിക്കുന്ന ഇന്ത്യൻ വംശജൻ ഉത്തരം വാസൻ ഇന്ത്യയിലെ കോവിഡ് പത്തൊമ്പത് എക്കണോമിക് റെസ്പോൺസ് ടാസ്ക് ഫോഴ്സിന്റെ ചെയർപേഴ്സൺ ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ എക്കണോമിക് റെസ്പോൺസ് ടാസ്ക് ഫോഴ്സിന്റെ ചെയർപേഴ്സൺ നിർമ്മല സീതാരാമൻ കൊറോണ എന്നത് ഏത് രാജ്യത്തെ കറൻസിയാണ് ഉത്തരം ചെക്ക് റിപ്പബ്ലിക് കൊറോണ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ സഹായം പ്രഖ്യാപിച്ചത് വേൾഡ് ബാങ്ക് കൊറോണ വൈറസിനെതിരെ കണ്ടെത്തിയ ആദ്യത്തെ വാക്സിൻ എം ആർ എൻ എ വൺ ടു ത്രീ സെവൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക ജെനിഫർ ഹാലർ എന്ന വ്യക്തിയിലാണ് ആദ്യമായി എം ആർ എൻ എ വൺ ടു ത്രീ സെവൻ പരീക്ഷിച്ചത് ഓർത്തിരിക്കുക കൊറോണ വ്യാപനത്തെ കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഉത്തരം കൊറോണ കവേജ് കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര് കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര് ഉത്തരം ഓപ്പറേഷൻ സമസ്ത അടുത്ത പോയിന്റ് രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്ന് ആന്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന ചികിത്സാരീതി ഉത്തരം കോൺവാല സെൻസറ കോൺവാല സെൻസറ കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബോഡിയുടെ പേര് ഉത്തരം ഇമ്മ്യൂണോ ഗ്ലോബിലിഞ്ചി ഇമ്മ്യൂണോ ഗ്ലോബിലിഞ്ചി കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിനായി മാലിദ്വീപിന് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുവാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷൻ കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിനായി ആവശ്യമായ മരുന്നുകൾ എത്തിക്കുവാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൃതസഞ്ജീവനി കോവിഡ് കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഉത്തരം സഹായഹസ്തം വായ്പാ പദ്ധതി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് പത്തൊമ്പത് ബാധിച്ച് മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റ് ഉത്തരം ഗീതാ റാംജി കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് അമിതാഭ് കാന്ത് ലോക്ക്ഡൌണിന് ശേഷം തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ഉത്തരം കെ എം എബ്രഹാം എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുവാൻ നിയോഗിച്ച റോബോട്ട് എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുവാൻ നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട് അടുത്ത പോയിന്റ് കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം ആരോഗ്യ സേതു കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു ഇതോടെ ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക